പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അധ്യാപകർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഒരു ഫോട്ടോ. ഇതുപോലെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്, അതല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിലെ ടെക്സ്റ്റ് അക്ഷരങ്ങൾ നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ പെട്ടെന്ന് നോട്ട് കൊടുക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. നമ്മളുടെ ഒരു ആഗ്രഹമായിരിക്കും അത്. അത് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ചിലർക്കൊക്കെ അറിയാമായിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തതിന് ശേഷം ഗൂഗിൾ ഫോട്ടോസ് ഇതിനോടൊപ്പം ഞാൻ അതിൻ്റെ ചിത്രം, ഐക്കൺ ചിത്രം ചേർക്കുന്നുണ്ട്. ഗൂഗിൾ ഫോട്ടോസ് ആദ്യമായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ കുറെ പെർമിഷനുകളൊക്കെ ചോദിക്കും. അത് അലവ് ചെയ്തു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് തുറന്ന് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വലതുവശത്ത് കാണുന്ന ലൈബ്രറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പല ഫോൾഡേഴ്സായിട്ട് ക്യാമറയുടെയും സ്ക്രീൻഷോട്ടിൻ്റെയും മറ്റുമായിട്ട് അവിടെ കാണിക്കും. അതിൽ നിന്ന് നമ്മൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ 4 ഓപ്ഷൻസ് കാണും. അതിൽ 3-ാമത്തെ ഓപ്ഷനായ ലെൻസസ് എന്നുള്ളിൽ പ്രസ് ചെയ്യാം. ചില ഫോണുകളിൽ ഈ ലെൻസസ് സെപ്പറേറ്റ് തന്നെ, ഗൂഗിൾ ലെൻസ് എന്നുള്ളത് സെപ്പറേറ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറേ സ്റ്റാർ പോലെയൊക്കെ മിന്നി തെളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഇതുപോലൊരു സ്ക്രീൻ വന്ന് നിൽക്കും. അപ്പോൾ ആ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത്രയും ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്നതിന് ഈ നീല ബട്ടൺസ് നീക്കിയാൽ മതി. അത് നമുക്ക് മാറ്റിയാൽ നമുക്കിതുപോലെ കോപ്പി ചെയ്യാൻ സെലക്ട് ചെയ്യാൻ കഴിയും. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ടെക്സ്റ്റ് എന്ന് താഴെ കാണുന്നുണ്ട്, അവിടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലിലോ അല്ലെങ്കിൽ മെസ്സേജിലോ ഇതുപോലെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ആ ടെക്സ്റ്റ് അത്രയും തന്നെ ഇവിടെ കോപ്പിയായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ചെറിയ തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം നമുക്കത് സെൻഡ് ചെയ്യാം. നിങ്ങളെ നോട്ടൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് വേർഡിലേക്ക് അല്ലെങ്കിൽ ഉബുണ്ടുവിലുള്ള ലിബറോ റൈറ്ററിലേക്ക് ഇത് കൊണ്ടുചെല്ലാം. ഇത് കൊണ്ടുചെല്ലാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇത് സെൻഡ് ചെയ്തതിന് ശേഷം വാട്സപ്പ് വെബ് വഴി നിങ്ങൾക്ക് ലാപ്ടോപ്പിലേക്ക് അത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വാട്സപ്പ് വെബ് ഉപയോഗിക്കാൻ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ വെബിൽ നിന്നും കോപ്പി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം.